എല്ലാവർക്കും നല്ല നമസ്കാരം. ഇത് അസ്ലമോയം. നമ്മൾ പല ചാനലുകളും കണ്ടിട്ടുണ്ടാവും. ഈ ചാനലുകൾ അതിൽ നിന്ന് വ്യത്യസ്തമാകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം ഒരു യാത്രയ്ക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും കുറിച്ചാണ്. ആരുടെ കൂടെയൊക്കെയാണ് നമ്മൾ യാത്ര പോകേണ്ടത്, എങ്ങനെയുള്ള സ്ഥലത്തേക്കാണ് യാത്ര പോകേണ്ടത്, എപ്പോഴാണ് യാത്ര പോകേണ്ടത്, അങ്ങനെ ഒരു യാത്ര കിനാവായി കൊണ്ടു നടക്കുന്ന ഒരുപാട് പേർക്ക് വേണ്ടിയിട്ട് ചെറിയ ചെറിയ ടിപ്സുകൾ മാത്രം പറയുന്ന ഒരു സെഷനാണ് നമ്മൾ ഇന്ന് മുതൽ അങ്ങോട്ടൊക്കെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ സബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആരുടെ കൂടെയാണ് യാത്ര ചെയ്യേണ്ടത്. നമ്മുടെയൊക്കെ മനുഷ്യനാണ് ഒരു വ്യത്യസ്ത സാമൂഹിക ചുറ്റുപാടിലൊക്കെ ജീവിക്കുന്ന ഓരോരുത്തർ. അവർക്ക് വ്യത്യസ്ത കാഴ്ചപ്പാടുകളുണ്ടാവും, വ്യത്യസ്ത ചിന്താഗതികളുണ്ടാവും. അങ്ങനെ നോക്കുമ്പോൾ ഓരോരാൾക്കും ഓരോരോ ടേസ്റ്റായിരിക്കും. ചില ആൾ ഭയങ്കര ഭക്ഷണ പ്രിയരായിരിക്കും, ചില ആൾ ഭയങ്കരമായിട്ട് ട്രാവൽ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നുണ്ടാവും, ചില ആൾ പുസ്തക പുഴുക്കളെ പോലെ ചുമ്മാ പുസ്തകം വായിച്ചിരിക്കുന്നുണ്ടാവും, മറ്റു ചിലരാവട്ടെ പഠനം അവരുടെ ജോലി അങ്ങനെയൊക്കെ ആയിരിക്കും. പക്ഷേ ഇങ്ങനെയുള്ള എല്ലാവരും ജീവിക്കുന്ന ഒരു സമൂഹത്തിലെ ഒരുത്തനാണ് ഞാനും നീയൊക്കെ, അല്ല ഞാനും നിങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് യാത്ര ചെയ്യാൻ തിരഞ്ഞെടുക്കേണ്ടത് നല്ലൊരു ബുജിനെയും കൂട്ടി, അല്ലെങ്കിൽ പഠിപ്പിഷ്ടായ ഒരു വ്യക്തിയെയും കൂട്ടി നമ്മൊരു യാത്ര പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അവനക്ക് യാത്ര ആസ്വദിക്കാൻ പറ്റും തോന്നില്ല. അപ്പോൾ നമ്മൾ യാത്രയ്ക്ക് തിരഞ്ഞെടുക്കേണ്ടത് നമ്മളെപ്പോലെ ചിന്തിക്കുന്ന ഒരു ഭ്രാന്തനായിരിക്കണം, എന്നാലേ അതിൻ്റെ ഒരു എഫക്റ്റ് ഉണ്ടാവും. യാത്ര ചെയ്യുമ്പോൾ അതിനൊരു സുഖം വേണം. നമ്മളിപ്പോൾ കഷ്ടപ്പെട്ട് മലയൊക്കെ കയറി ഭയങ്കര ട്രക്കിംഗ് ആസ്വദിച്ച് അങ്ങ് മലമുകളിലെത്തിയിട്ട് പടച്ചോൻ്റെ ദുനിയാവിലെ കാഴ്ചകളെ കണ്ടിട്ട് നമ്മൾ പറയും എന്ത് രസമാണല്ലേ, എന്ത് പ്രകൃതി, ആ മഞ്ഞും മഴയും അതൊക്കെ കാണാൻ വേണ്ടി തന്നെ ഒരു എന്തൊരു രസമാണെന്നൊക്കെ ഫീലോടെ പറയുമ്പോൾ എന്ത് അലക്കവനാടോ ഇങ്ങോട്ടെല്ലാം നമ്മൾ മലകയറാനും മറ്റു കുന്നുകയറാനും മറ്റു ഇങ്ങോട്ട് വന്നു നിന്ന് മറ്റു മറ്റേ ചങ്ങായി ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ തീർന്ന് നമ്മളെ കഥ. അപ്പോൾ യാത്രയ്ക്ക് എപ്പോഴും തിരഞ്ഞെടുക്കേണ്ടത് നമ്മളെപ്പോലെ ചിന്തിക്കുന്ന, നമ്മളെപ്പോലെ വീക്ഷണ കോണുകളിൽ നിന്ന് ഓരോരോ വസ്തുക്കളെയും അല്ലെങ്കിൽ പ്രകൃതിയെയും കാണാൻ പറ്റുന്ന വ്യക്തികളായിരിക്കണം. അങ്ങനെയെങ്കിൽ നമ്മുടെ യാത്ര കളർഫുള്ളാവുന്ന കാര്യത്തിൽ സംശയമില്ല. പിന്നെ യാത്രയ്ക്ക് തിരഞ്ഞെടുക്കേണ്ടത് ചില കൂട്ടുകാരുണ്ടാവും നിങ്ങളോട്, അവർ ആദ്യമൊക്കെ പറയും നമുക്ക് യാത്ര പോവാം, നമുക്ക് പൊളിക്കാം, നമുക്ക് ഇങ്ങനെയൊക്കെ യാത്ര ചെയ്യാം, നമ്മളെപ്പോലെ ചിന്തിക്കുന്നവരായിരിക്കും. പക്ഷെ അവസാന ഘട്ടത്തിൽ പല കാരണങ്ങളും പറഞ്ഞ് ഇവർ മുടങ്ങും. അങ്ങനെ മുടക്ക സ്വഭാവമുള്ളവരുണ്ടാവും. അതായത് എന്തെങ്കിലും തിരക്കില്ലെങ്കിലും, എല്ലാവർക്കും തിരക്കുണ്ടാവും, പക്ഷെ തിരക്കില്ലെങ്കിലും തിരക്കുണ്ടാക്കുന്നവർ, വെറുതെ കുറേ കമ്മിറ്റ്മെൻ്റ് കൊടുക്കുന്നവർ, അങ്ങനെയൊക്കെ ഉള്ളവരുമായിട്ട് യാത്ര ചെയ്യരുത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു വലിയൊരു പ്ലാനിങ് ചെയ്ത് അവസാനം ഇവൻ്റെ ഒരു പിന്മാറ്റത്തിലൂടെ നമ്മുടെ ട്രിപ്പ് പോലും മുടങ്ങേണ്ട അവസ്ഥ വരും. അപ്പോൾ അങ്ങനെയുള്ളവരെയും ഒഴിവാക്കി കഴിഞ്ഞാൽ നമ്മുടെ യാത്ര ആരെയാണ് കൂട്ടേണ്ടതെന്നുള്ളതിനെ പറ്റി നമുക്ക് വ്യക്തമായിട്ട് കിട്ടും. നമ്മളെപ്പോലെ ചിന്തിക്കുന്ന മയന്തായിരിക്കണം. ദുനിയാവ് കാണാൻ ഇങ്ങനെ പിരാന്ത് പിടിക്കുന്ന കുറേ ചെങ്ങായിമാരുള്ള ലോകത്ത് അതിലൊന്നും വലിയ സ്കോപ്പില്ല. എന്നാലും ഈ കാര്യം കൂടി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കളർഫുള്ളാവുന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ പുതിയൊരു വിഷയവുമായി കാണുന്നതുവരെ ഗുഡ് ബൈ. അസ്സലാമു അലൈക്കും.